Hello students, in this session I will be covering Annamalai University's Bachelor of Commerce of first year subject management principles. In this session I will be covering lesson 13. Directing. Okay. As you know, directing is the fourth function of management. Okay, നാലാമത്തെ ഫംഗ്ഷൻ ആണ്. നമ്മൾ കണ്ടതാണ് ആദ്യത്തെ മൂന്ന് ഫംഗ്ഷനുകൾ നമ്മൾ കണ്ടതാണ്. ഒന്ന് പ്ലാനിംഗ് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ഓർഗനൈസിങ്, തേർഡ് ഫംഗ്ഷൻ സ്റ്റാഫിംഗ് ആൻഡ് ഫോർത്ത് ഫംഗ്ഷൻ നമ്മൾ ഡയറക്ടിംഗിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, എന്താണ് ഡയറക്ടിംഗ് എന്ന് നോക്കാം. ഓക്കെ, ഡയറക്ടിംഗ് ഈസ് എ കീ മാനേജീരിയൽ ഫംഗ്ഷൻ ടു ബി പെർഫോംഡ് ബൈ ദ മാനേജർ along with planning, organizing, staffing and controlling. Okay, parnirikkunna directing nu parna oru key function aanu. Managers aanu idu cheyyanathu, karanam managers taaleyulla managers inde aadada managers inde keeyilulla subordinates ne directing cheyunu, avare workukal venda reethiyil cheythu theerkkan vendiyulla directions kodukkunu. Enginekku cheyyanam, endakkeyanu cheyyendathu, eppozhokkeyanu cheyyendathu, അതിന് എന്തൊക്കെയാണ് റിസോഴ്സസുകൾ വേണ്ടത്, ആ അതിന് റിസൾട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒരു ഡയറക്ഷൻസ് കൊടുക്കുന്നതിനാണ് ഡയറക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡയറക്ടിംഗ് ഈസ് സെഡ് ടു ബി എ പ്രോസസ് ഇൻ വിച്ച് മാനേജേഴ്സ് ഇൻസ്ട്രക്ട് ഗൈഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്നു ആൻഡ് ഓവർസീ ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ് ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. മാനേജറുടെ മനസ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇതിൽ ചില നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഗോൾസ് ഉണ്ട്. ഓക്കെ, ഇന്നതാണ് നേടേണ്ടത്, ഇന്നതാണ് റിസൾട്ട് എന്ന് ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള ഗൈഡ് ചെയ്യുകയും, കൂടാതെ എങ്ങനെയാണ് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്നത്, അവരുടെ ജോലി അതിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ജോലി എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നും കൂടി മാനേജേഴ്സ് നോക്കുന്നു. അതിനെയാണ് ഡയറക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ഷൻ. പെർവേസീവ് ഫംഗ്ഷൻ, അതായത് ഇടപെടുന്ന ഫംഗ്ഷനാണ്. അതായത് മാനേജർ തൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ജോലിയിൽ കയറി ഇടപെടുന്നു, അതിനാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, അതിനാണ് ഗൈഡ് ചെയ്യുന്നത്, അതിനാണ് ഓവർസീ ദ പെർഫോമൻസ്. അതായത് മേൽ നല്ല രീതിയിലാണോ വർക്കേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ചെയ്യുന്നത് ജോലി ചെയ്യുന്നതെന്ന് നോക്കുന്നു. അതാണ് പെർവേസീവ് എന്ന് പറഞ്ഞാൽ ഇടപെടുക അല്ലെങ്കിൽ എത്തി നോക്കുക, ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കുക, അത് ശരിയല്ല എങ്കിൽ അതിന് വേണ്ട തിരുത്തലുകൾ വരുത്തുക. ഇതിനൊക്കെയാണ് ഡയറക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആക്ടിവിറ്റി, മാനേജർ ഈ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, ഇൻസ്ട്രക്ട് ചെയ്യും, ഗൈഡ് ചെയ്യും, ഓവർസീ ദ പെർഫോമൻസ് ചെയ്യും സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ വർക്കേഴ്സിനെ മുമ്പോട്ട് കൺട്രോൾ ഇത് ചെയ്ത് കൊണ്ടുപോകാൻ, ഡയറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമൻ ഫാക്ടർ, ഇതിനൊരു ഹ്യൂമൻ ഫാക്ടറുണ്ട്. അതായത് മാനുഷികമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതായത് മനുഷ്യനാണ് മനുഷ്യന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, മനുഷ്യനാണ് മനുഷ്യനെ ഗൈഡ് ചെയ്യുന്നത്, മനുഷ്യനാണ് മനുഷ്യൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്, എന്നിട്ട് വേണ്ടത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ക്രിയേറ്റീവ് ആക്ടിവിറ്റി, ഇത് ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. കാരണം നല്ല രീതിയിൽ വിവരമുള്ള ആളാണ് മാനേജേഴ്സ്, എന്നാലേ അവർക്ക് ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നല്ലോണം ചിന്തിക്കുകയും അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുകയും എന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും പെർഫോമൻസ് ഓവർസീയും ഒക്കെ സബോർഡിനേറ്റ്സിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ മാനേജേഴ്സ് ഇത് നല്ലോണം ചിന്തിച്ച് അത് എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ ചെയ്താലാണ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന് നോക്കിയിട്ടാണ് ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടിംഗ് ചെയ്യുക. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, അതോടെ നടപ്പിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മാനേജേഴ്സ് അതിന് വേണ്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും പെർഫോമൻസ് ഓവർസീയിങ്ങും, അതായത് പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുന്നതും സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുന്നത് അത് ചെയ്യുകയാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണ് ചെയ്യണം. ഡെലിഗേറ്റ് ഫംഗ്ഷൻ, അതായത് ചെയ്യേണ്ട ജോലികൾ സബോർഡിനേറ്റ്സിനെ അങ്ങോട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻസും അതിന് വേണ്ട ഗൈഡൻസും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് സബോർഡിനേറ്റ്സ് ചെയ്യുന്നത് എന്നും നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ഷനിൽ പറയാവുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഡയറക്ടിങ് ഓർ ഡയറക്ഷൻ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഫ് പ്രോസസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ദ സെൻട്രൽ പോയിന്റ് അറൌണ്ട് വിച്ച് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ് ടേക്ക് പ്ലേസ്. ഈ ഡയറക്ടിങ്ങിലാണ്, ഡയറക്ടിങ്ങിൽ എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ ഗോൾസ് അച്ചീവ് ചെയ്യില്ല. എത്രമാത്രം പ്ലാൻ ചെയ്താലും ഓർഗനൈസ് ചെയ്താലും ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ റിസോഴ്സൊക്കെ എല്ലാം അലോക്കേറ്റ് ചെയ്താലും ഡയറക്ടിങ്ങിൽ പാളിക്കഴിഞ്ഞാൽ, അതായത് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ്, പെർഫോമൻസ് ഓവർസീ ചെയ്യുക, ഇതെല്ലാം വർക്കേഴ്സിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും ചെയ്തില്ല എങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ഇൻപുട്സ് ഉണ്ടായാലും എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടായാലും എന്തുണ്ടായിട്ടും കാര്യമില്ല. എത്രത്തോളം പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ചെയ്താലും ഒരു കാര്യവുമില്ല. അത് വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് ചെയ്യിക്കേണ്ടവരെ കൊണ്ട് ചെയ്യിക്കേണ്ട രീതിയിൽ, ചെയ്യിക്കേണ്ട സമയത്ത് ചെയ്യിക്കേണ്ട വേണ്ട രീതിയിൽ ചെയ്യിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് മൊത്തത്തിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ്, ഇൻറ്റിഗ്രേറ്റ്സ് എന്നാണ് അതിന് പറയുക, ഇൻഗ്രേറ്റ്സ് അല്ല എഫേർട്ട്സ്. ഓക്കെ, ഇതിന് മൊത്തത്തിൽ എഫേർട്സ് ആവശ്യമാണ്. ഈ എന്താ പറയുക, ഡയറക്ഷൻ ആവശ്യമുള്ളതിന് നേരത്തെ പറഞ്ഞു എക്സിക്യൂട്ടിംഗ് ഫംഗ്ഷൻ ആണ് പറഞ്ഞു. ഓക്കെ, അത് അപ്പം ഇത് ഇൻഗ്രേറ്റ്സ് തന്നെയാണ്. ഇറ്റ് ഇൻഗ്രേറ്റ്സ് എഫേർട്സ്, അതായത് എഫേർട്സ് ആണ് ആവശ്യപ്പെടുന്നത്. അതായത് ആ ജോലി ചെയ്യാനുള്ള എഫേർട്സ് ആണ് സബോർഡിനേറ്റ്സിൽ നിന്ന് ഈ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഓഫ് മോട്ടിവേഷൻ, ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, പെർഫോമൻസ് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുക, എന്തെങ്കിലും ചേഞ്ചസ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക, ഇതെല്ലാം മാനേജറുടെ ജോലിയാണ്. മാനേജർ സബോർഡിനേറ്റ്സിന് നൽകുന്ന സഹായങ്ങളാണ് ഈ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി, അതായത് ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ഗൈഡൻസ് സമയാസമയങ്ങളിൽ ഗൈഡൻസ് കൊടുക്കാം, പിന്നെ പെർഫോമൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് വേണ്ട രീതിയിൽ ആ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് വരുത്താം, ഇതെല്ലാം മാനേജേഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യേണ്ടത്. ഓക്കെ, അത് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അത് ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ, അതായത് സബോർഡിനേറ്റിന് ഒരു ആത്മവിശ്വാസവും ആ ജോലിയിലൊന്ന് വേണ്ട രീതിയിൽ നിന്ന് പോവാം, ഭാവിയിലേക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് പോവാം എന്ന് ഒരു സബോർഡിനേറ്റ്സിൻ്റെ ഉള്ളിൽ ഉറപ്പ് വരുത്തൽ, ഒരു ആത്മവിശ്വാസം, ഒരു ഉറപ്പിക്കൽ നടത്തുന്നത് ഈ ഡയറക്ഷൻ കൊണ്ടാണ്. ഈ മാനേജർ ഡയറക്ഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സബോർഡിനേറ്റിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സബോർഡിനേറ്റും വിചാരിക്കും മാനേജർ എനിക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങളോ ഗൈഡൻസോ ഇൻസ്ട്രക്ഷൻസോ ഒന്നും തരുന്നില്ല, എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയും. അത് കഴിയുന്തോറും, ദിവസങ്ങൾ കഴിയുന്തോറും ആ സബോർഡിനേറ്റ് ആ ജോലി വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ജോലി വിട്ടുപോയാൽ പുതിയൊരാളെ കണ്ടെത്തണം ആ ജോലിയിൽ. അപ്പോൾ ഈ അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ആളെ വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും പെർഫോമൻസ് വാലുവേഷനും മോട്ടിവേഷനൊക്കെ നൽകി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ട്രെയിൻ ചെയ്യിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. കോപ്പിംഗ് വിത്ത് ദ ചേഞ്ചസ്, ജോലിയിൽ പെട്ടെന്ന് ചേഞ്ചസൊക്കെ ഉണ്ടാവാം, എന്തെങ്കിലും ആകസ്മികമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാവാം, അത് അപ്പോൾ ചേഞ്ചസ് വേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ നേരിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി സ്രോതസ് ഡയറക്ടിങ്ങിലൂടെയാണ് മാനേജർ ആ സബോർഡിനേറ്റ്സിന് പകർന്ന് നൽകുകയാണ്. ആ കോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, സബോർഡിനേറ്റ്സിന് റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മണി റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസ്, അത് വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാനേജർക്കാണ് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് ആ റിസോഴ്സസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പെർഫോമൻസ് ഇവാലുവേഷനും വേണ്ട മോട്ടിവേഷനും സമയാസമയങ്ങളിൽ എല്ലാം മാനേജറാണ് സബോർഡിനേറ്റ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നത്.
ഇന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ടിംഗ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഡയറക്ടൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടിംഗ് ഒരു സെൻട്രൽ പോയിന്റ് ആണ് ഡയറക്ഷൻ ഇല്ല എങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഡയറക്ഷൻ കൊടുത്തില്ല എങ്കിൽ മാനേജേഴ്സ് സബോർഡിനേറ്റ്സിന് കൊടുത്തില്ല എങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അഞ്ച് ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ ലെസണിൽ ലെസൺ 13 ഡയറക്ടിംഗിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ ഡയറക്ടിംഗ് അല്ലെങ്കിൽ ഡിഫൈൻ ഡയറക്ടിംഗ് എന്ന് ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ ഉള്ളത് ഡിഫൈൻ ഡയറക്ടിംഗ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടിംഗ് എന്ന് ചോദിക്കാം കൂടാതെ വാട്ട് യു മീൻ ബൈ ഡയറക്ടിംഗ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ടിംഗ് എന്ന് ചോദ്യം ഉണ്ടാവാം ഓക്കെ ഇല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഡയറക്ഷൻ ഫംഗ്ഷൻ ആസ് ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓർ ദി സെൻട്രൽ പോയിന്റ് അറൌണ്ട് വിച്ച് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ് ടേക്ക് പ്ലേസ് എന്ന് ചോദിക്കാം എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ദ സെൻട്രൽ പോയിന്റ് അറൌണ്ട് വിച്ച് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ് ടേക്ക് പ്ലേസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് മാർക്ക് അനുസരിച്ച് എഴുതാൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പത്തെ എല്ലാ ലെസണിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക് യു വെരി മച്ച് ഓൾ ദി ബെസ്റ്റ്